എല്ലാവർക്കും ദ ടീച്ചർ എഡ്യൂക്കേറ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്ന ടോപ്പിക്കാണ് എർക്കീസ് ഡോട്ട്സ് ആൻഡ് ലോ ഓഫ് മോട്ടിവേഷൻ. അതിന്റെ മറ്റൊരു പേരാണ് ദ ഇൻവേർട്ടഡ് യു തിയറി, അല്ലെങ്കിൽ എറൌസൽ തിയറി ഓഫ് മോട്ടിവേഷൻ. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ദ ഇൻവേർട്ടഡ് യു തിയറി ഓർ എറൌസൽ തിയറി ഓഫ് മോട്ടിവേഷൻ, പോപ്പുലർലി നോൺ ആസ് എർക്കീസ് ഡോട്ട്സ് ആൻഡ് ലോ, വാസ് പ്രപ്പോസ്ഡ് ബൈ സൈക്കോളജിസ്റ്റ് റോബർട്ട് എർക്കീസ് ആൻഡ് ജോൺ ഡോട്ട്സൺ ഇൻ 1908. മനഃശാസ്ത്രജ്ഞരായ റോബർട്ട് എർക്കീസും ജോൺ ഡോട്ട്സണും കൂടെ ചേർന്നിട്ടാണ് എർക്കീസ് ഡോട്ട്സൺ ലോ 1908 പബ്ലിഷ് ചെയ്തത്. ആ തിയറിയുടെ മറ്റൊരു പേരാണ് ഇൻവേർട്ടഡ് യു തിയറി ഓഫ് മോട്ടിവേഷൻ, അല്ലെങ്കിൽ എറൌസൽ തിയറി ഓഫ് മോട്ടിവേഷൻ. അഭിപ്രേരണയുടെ ഉത്തേജന സിദ്ധാന്തം എന്നാണ് അറിയപ്പെടുന്നത്. ദിസ് തിയറി ഡിസ്ക്രൈബ്സ് എ ക്ലിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രഷർ ഓർ സ്ട്രെസ് ആൻഡ് പെർഫോമൻസ്. എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ മാനസിക സമ്മർദ്ദവും ഒരു കാര്യത്തിൽ അയാളുടെ പ്രകടനവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന തിയറിയാണ് എർക്കീസ് ഡോട്ട്സൺ ലോ. അക്കോർഡിംഗ് ടു എർക്കീസ് ഡോട്ട്സൺ ലോ, പെർഫോമൻസ് ഇൻക്രീസസ് വിത്ത് ഫിസിയോളജിക്കൽ ഓർ മെൻ്റൽ അറൌസൽ ഓർ സ്ട്രെസ്, ബട്ട് ഓൺലി അപ് ടു എ സെർട്ടൻ പോയിന്റ് നോൺ ആസ് ഒപ്റ്റിമൽ ലെവൽ. വൻ ദ ലെവൽ ഓഫ് സ്ട്രെസ് ബിക്കംസ് ടു ഹൈ, പെർഫോമൻസ് ഡിക്രീസസ് ഓർ ഡിമിനിഷസ്. എർക്കീസ് ഡോട്ട്സൺ ലോ അനുസരിച്ച് ഒരാളുടെ പെർഫോമൻസ് അല്ലെങ്കിൽ അയാളുടെ പ്രകടനം എങ്ങനെയാണ്, ഇറ്റ് ഇൻക്രീസസ് വിത്ത് ഫിസിയോളജിക്കൽ ഓർ മെൻ്റൽ സ്ട്രെസ്, നമ്മുടെ മാനസിക സമ്മർദ്ദം കൂടുന്നതിനനുസരിച്ച് പെർഫോമൻസ് കൂടും, ബട്ട് ഓൺലി അപ് ടു എ സെർട്ടൻ പോയിന്റ് ഇറ്റ് ഈസ് നോൺ ആസ് ഒപ്റ്റിമൽ ലെവൽ. എങ്ങനെയാണ് ഒരു ഒപ്റ്റിമൽ ലെവൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഘട്ടം വരെ മാത്രമേ ഈ സ്ട്രെസ് കൂടുന്നതനുസരിച്ച് നമ്മുടെ പെർഫോമൻസ് കൂടത്തുള്ളൂ, അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത്? വെൻ ദ ലെവൽ ഓഫ് സ്ട്രെസ് ബിക്കംസ് ടു ഹൈ, പെർഫോമൻസ് ഡിക്രീസസ് ഓർ ഡിമിനിഷസ്. സ്ട്രെസ് താങ്ങാനാവുന്നേക്കാൾ കൂടുതലായി കഴിയുമ്പോൾ എങ്ങനെയാണ് പെർഫോമൻസ് അല്ലെങ്കിൽ നമ്മുടെ പ്രകടനം വളരെ കുറഞ്ഞു കുറഞ്ഞ് ചിലപ്പോൾ ഇല്ലാതാവുക തന്നെ ചെയ്യും. അതാണ് എർക്കീസ് ഡോട്ട്സൺ ലോ പറയുന്നത്. എന്താണ്? പെർഫോമൻസ് ഇൻക്രീസസ് വിത്ത് ഫിസിയോളജിക്കൽ ഓർ മെൻ്റൽ അറൌസൽ ഓർ സ്ട്രെസ്, ബട്ട് ഓൺലി അപ് ടു എ സെർട്ടൻ പോയിന്റ്. ആ പോയിന്റ് എന്തെന്നാണ് പറയുന്നത്? ഒപ്റ്റിമൽ ലെവൽ. ഈ ഒപ്റ്റിമൽ ലെവൽ കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വെൻ ദ ലെവൽ ഓഫ് സ്ട്രെസ് ബിക്കംസ് ടു ഹൈ, പെർഫോമൻസ് ഡിക്രീസസ് ഓർ ഡിമിനിഷസ്. ഇതാണ് എർക്കീസ് ഡോട്ട്സൺ ലോ. ഈ ലോ ഫ്രെയിം ചെയ്യാൻ വേണ്ടി എർക്കീസും ഡോട്ട്സണും ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തു. അതേതാണെന്ന് നമുക്ക് നോക്കാം. Erkis and Dodson conducted an experiment on a mice to prove the relationship between performance and arousal. They discovered that mild electric shocks could be used to motivate rats to complete a maze, but when the electric shocks become too strong, the rats would run around in random direction to escape. എർക്കീസും ഡോട്ട്സണും ചേർന്ന് തങ്ങളുടെ പരീക്ഷണങ്ങൾ നടത്തിയത് ഒരു എലിയിലാണ്. അവർ ആ എലിയെ ഒരു മെയ്സ് അല്ലെങ്കിൽ ഒരു കുടുക്കിൻ്റെ അകത്ത് കൊണ്ടുവന്നിടുകയും ചെറിയ ചെറിയ ഇലക്ട്രിക് ഷോക്കുകൾ കൊടുത്തിട്ട് കുടുക്കിൽ നിന്ന് എങ്ങനെ എലിക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്നതിനെക്കുറിച്ചാണ് പഠനം നടത്തിയത്. ആദ്യം അവർ ചെറിയ ചെറിയ ഇലക്ട്രിക് ഷോക്കുകൾ കൊടുത്തു. അപ്പോൾ എലി എന്താണ്, ആ ഷോക്കിൻ്റെ ഇതനുസരിച്ച് ആ കളങ്ങളിലൂടെ മൂവ് ചെയ്യുകയും ആ കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ ഷോക്കിൻ്റെ തീവ്രത കൂടിയതനുസരിച്ച് എലി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അതിൽ നിന്ന് ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. അല്ലാതെ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഒരു രീതിയിലുള്ള ശ്രമവും എലിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. ദ എക്സ്പെരിമെൻ്റ് ഡെമോൺസ്ട്രേറ്റഡ് ദാറ്റ് ഇൻക്രീസിംഗ് സ്ട്രെസ് ആൻഡ് അറൌസൽ ലെവൽസ് കുഡ് ഹെൽപ്പ് ടു ഫോക്കസ് ദ ടാസ്ക് അറ്റ് ഹാൻഡ്, ബട്ട് ഓൺലി അപ് ടു എ സെർട്ടൻ പോയിന്റ്. ഈ പരീക്ഷണങ്ങളിലൂടെ അവർ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ സ്ട്രെസ്സുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ സമ്മർദ്ദങ്ങൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നല്ല രീതിയിൽ നയിക്കുമെന്നും സ്ട്രെസ്സ് അല്ലെങ്കിൽ സമ്മർദ്ദം ഒരുപാടായി കഴിയുമ്പോൾ നമുക്ക് ലക്ഷ്യങ്ങളിലെത്താൻ സാധിക്കാതെ വരികയും നമ്മൾ ആ സ്ട്രെസ് താങ്ങാനാവാതെ പരാജയപ്പെടുകയും ചെയ്യുമെന്നാണ് അവർ പറഞ്ഞത്. ദിസ് പ്രോസസ് ക്യാൻ ബി ഗ്രാഫിക്കലി റെപ്രസെൻറ്റഡ് ആസ് ആൻ ഇൻവേർട്ടഡ് യു ഷേപ്പ് കർവ് ഓർ എ ബെൽ ഷേപ്ഡ് കർവ് വിച്ച് ഇൻക്രീസസ് ആൻഡ് ദെൻ ഡിക്രീസസ് വിത്ത് ഹയർ ലെവൽസ് ഓഫ് അറൌസൽ. ഈ എക്സ്പെരിമെൻ്റ് എർക്കീസും ഡോട്ട്സണും ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്തതാണ് പിക്ചറിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ എക്സ് ആക്സിസിൽ അറൗസലും വൈ ആക്സിസിൽ പെർഫോമൻസും ആണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് നോക്കിയാൽ അറിയാം, സ്ട്രെസ് കൂടുന്നതിനനുസരിച്ച് പെർഫോമൻസ് ലെവൽ ഇൻക്രീസ് ചെയ്യും. എന്നിട്ട് ഒരു ഒപ്റ്റിമൽ ലെവലിൽ റീച്ച് ചെയ്ത ശേഷം എന്താണ് സംഭവിക്കുന്നത്? പെർഫോമൻസ് ഡിക്രീസ് ചെയ്യും. അങ്ങനെ നമുക്കൊരു ഇൻവേർട്ടഡ് യു കർവ് ആണ് ഗ്രാഫിക്കലി കിട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ ബെൽ ഷേപ്ഡ് കർവ്. അതുകൊണ്ടാണ് ഈ തിയറിക്ക് ഇൻവേർട്ടഡ് യു തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രാഫ് നന്നായിട്ട് നോക്കുക. എക്സ് ആക്സിസിൽ അറൌസലും വൈ ആക്സിസിൽ പെർഫോമൻസും ആണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ലോ സ്ട്രെസ് ആകുമ്പോൾ വീക്ക് പെർഫോമൻസും സ്ട്രെസ്
കൂടിക്കൂടി വന്ന് ഒരു ഒപ്റ്റിമം ലെവൽ എത്തുമ്പം ഒപ്റ്റിമൽ പെർഫോമൻസും ആണ് വന്നിരിക്കുന്നത്. അതിനുശേഷം ഹൈ അറൗസൽ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പെർഫോമൻസ് കുറഞ്ഞു കുറഞ്ഞു വന്നിട്ട് പെർഫോമൻസ് ഡിമിനിഷ് അല്ലെങ്കിൽ പ്രകടനം ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അതാണ് എർക്കീസ് ഡോട്സൺ ലോ. From this graph, it is clear that if your arousal levels are too low, you might feel it unimportant and even falling asleep before you can even get started on the assignment. But if the arousal levels are too high, it could be just problematic, making it difficult to concentrate on the information long enough to complete the task. രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാവുന്നത്. എന്തൊക്കെയാണ്? നമ്മുടെ സ്ട്രെസ് അല്ലെങ്കിൽ എറൗസൽ വളരെ ലോ ആണെങ്കിൽ നമ്മുടെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും? വീക്ക് പെർഫോമൻസ് ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യാനുള്ള താല്പര്യം തീരെ ഇല്ലാത്ത അവസ്ഥയായിരിക്കും. പക്ഷേ എറൗസൽ കുറച്ച് ഇൻക്രീസ് ചെയ്ത് ഒരു ഒപ്റ്റിമം ലെവൽ ഓഫ് എറൗസൽ അല്ലെങ്കിൽ സ്ട്രെസ് ആണ് നമുക്കുള്ളെങ്കിൽ നമ്മുടെ ഏറ്റവും നല്ല പ്രകടനം ആ ഘട്ടത്തിലായിരിക്കും, അതായത് ഒപ്റ്റിമൽ പെർഫോമൻസ് ഓർ ബെസ്റ്റ് പെർഫോമൻസ്. അതിനുശേഷം സ്ട്രെസ് പിന്നെയും കൂടുകയാണെങ്കിലോ പെർഫോമൻസ് വീക്കെൻഡ്സ്, നമ്മുടെ പ്രകടനം കുറഞ്ഞു കുറഞ്ഞ് ഇല്ലാതാവുകയാണ്. വി വിൽ നോട്ട് ബി ഏബിൾ ടു കംപ്ലീറ്റ് ദ ടാസ്ക്. നമുക്ക് ആ ടാസ്ക് അല്ലെങ്കിൽ ആ കർത്തവ്യം പൂർത്തിയാക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കുള്ള സ്ട്രെസ് എത്തിച്ചേരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാതിരിക്കുന്ന അവസ്ഥയിലാണ് വരുന്നത്. ഇതാണ് എർക്കീസ് ഡോട്സൺ ലോ. Peak performance is achieved when the level of pressure we experience is appropriate for the work we are doing. എപ്പോഴാണ് പീക്ക് പെർഫോമൻസ് അല്ലെങ്കിൽ നമ്മുടെ പ്രകടനത്തിൻ്റെ ഏറ്റവും നല്ല ഘട്ടം? എപ്പോഴാണ്? നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് ഉത്തമമായ രീതിയിലുള്ള പ്രഷറുള്ള സമയത്ത് മാത്രമേ നമ്മൾ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യൂ അല്ലെങ്കിൽ പ്രകടനം കാഴ്ചവെക്കൂ. When we are under too much or too little pressure, performance declines or diminishes. നമുക്ക് വളരെ കുറച്ച് സമ്മർദ്ദമേ ഉള്ളൂ അല്ലെങ്കിൽ താങ്ങാനാവുന്നേക്കാൾ കൂടുതൽ സമ്മർദ്ദമാണ്, ഈ രണ്ട് ഘട്ടങ്ങളിലും നമ്മുടെ പ്രകടനം എങ്ങനെയാണ്? വളരെ മോശം രീതിയിലായിരിക്കും. ഈ തിയറി ഓർത്ത് വയ്ക്കാൻ വേണ്ടി നമുക്ക് അസോസിയേറ്റ് ചെയ്ത് രണ്ടൂന്ന് എക്സാമ്പിളും കൂടെ നോക്കാം. ഫസ്റ്റ് വൺ, ദ ആൻസൈറ്റി യു എക്സ്പീരിയൻസ് ബിഫോർ എൻ എക്സാം ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ഹൗ എർക്കീസ് ഡോട്സൺ ലോ ഓപ്പറേറ്റ്. നമ്മൾ പരീക്ഷയ്ക്ക് മുന്നേ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം എർക്കീസ് ഡോട്സൺ ലോയ്ക്ക് ഒരു ഉത്തമ ഉദാഹരണമാണ്. An optimal level of stress can help you to focus on the test and remember the information that you studied. നമ്മൾ പഠിച്ച കാര്യങ്ങൾ നന്നായിട്ട് ഓർത്തു വയ്ക്കാനും അത് നല്ല രീതിയിൽ പരീക്ഷയ്ക്ക് എഴുതാനും സാധിക്കുന്നത് എങ്ങനെയാണ്? നമുക്കൊരു മിനിമം രീതിയിലുള്ള സമ്മർദ്ദം മനസ്സിലുള്ളപ്പോഴാണ്. But when the anxiety or stress is too high, it impairs the ability to concentrate and make it more difficult to remember the correct answers. നമുക്ക് ടെൻഷൻ സഹിക്കാനേ പറ്റുന്നില്ല, അല്ലെങ്കിൽ താങ്ങാനാവുന്നേക്കാൾ കൂടുതൽ മാനസിക സമ്മർദ്ദമാണ് ഉള്ളതെങ്കിൽ നമുക്ക് പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിച്ച കാര്യങ്ങൾ കൂടി ഓർത്തെടുത്ത് നന്നായിട്ട് എഴുതാൻ പറ്റാറില്ല. ഇത് എർക്കീസ് ഡോട്സൺ ലോയ്ക്കുള്ള ബെസ്റ്റ് എക്സാമ്പിളാണ്. നെക്സ്റ്റ് വൺ, പെർഫോമൻസ് ഓഫ് അത്ലറ്റ്സ് ഇൻ ഒളിമ്പിക്സ്. ഒളിമ്പിക്സിൽ അത്ലറ്റ്സിൻ്റെ പ്രകടനം അവരുടെ സ്ട്രെസ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ്. ലോ സ്ട്രെസ്സാണ് അല്ലെങ്കിൽ അവർക്ക് നല്ല രീതിയിലുള്ളൊരു സമ്മർദ്ദം ഇല്ലെങ്കിൽ അവർ നന്നായിട്ട് പ്രകടനം കാഴ്ചവെക്കാറില്ല. അല്ലെങ്കിൽ ഓടാനാണെങ്കിൽ നന്നായിട്ട് ഓടി വിജയിച്ച് ഫസ്റ്റ് വന്നെന്നുള്ളൊരു താല്പര്യം അവർക്ക് തീരെ ഉള്ളിൽ നിന്നില്ലെങ്കിൽ നന്നായിട്ട് അവർ ഓടാൻ സാധിക്കാറുണ്ടോ? ഇല്ല. അതുപോലെ തന്നെയാണ് ഹൈ സ്ട്രെസ് ആണെങ്കിലും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കാറില്ല. ഈ രണ്ട് എക്സാമ്പിള് നിങ്ങളെ ഓർത്ത് വയ്ക്കുവാണെങ്കിൽ നിങ്ങൾ എർക്കീസ് ഡോട്സൺ ലോ ഒരിക്കലും മറക്കത്തില്ല. അടുത്തതാണ് ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ യു ഷേപ്ഡ് ഗ്രാഫ്. നമ്മൾ എർക്കീസ് ഡോട്സൺ ലോ അനുസരിച്ച് ഇൻവേർട്ടഡ് യു ഷേപ്ഡ് ഗ്രാഫാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഗ്രാഫിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ദ സ്കിൽ ലെവൽ ഓഫ് ദ ഇൻഡിവിജ്വൽ. ഒരു വ്യക്തിയുടെ കഴിവ്, നമ്മൾ ഏതെങ്കിലും ഒരു ഫീൽഡിൽ നല്ല കഴിവുള്ള ആളാണെങ്കിൽ ആ അതേ കാര്യത്തിൽ തന്നെയാണ് നമുക്ക് കാര്യങ്ങൾ നേടിയെടുക്കേണ്ടത് എങ്കിൽ നമ്മുടെ മോട്ടിവേഷൻ ലെവല് ലോ ആണെങ്കിലും നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിള്, നന്നായിട്ട് പാട്ട് പാടുന്ന ഒരാൾക്ക് സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യണമെങ്കിൽ മോട്ടിവേഷൻ ലെവല് ലോ ആണെങ്കിലും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. കാരണം എന്താണ്? നമുക്ക് നല്ലതായിട്ട് കഴിവുണ്ട്, അപ്പോൾ നമുക്കത് പെർഫോം ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു ലോ സ്കിൽ ഏരിയ ആണ്, അപ്പോൾ നന്നായിട്ട് പാടാൻ കഴിവില്ലാത്ത ഒരാളാണ് നിർബന്ധമായിട്ട് സ്റ്റേജിൽ കയറി പാടണം എങ്കിലോ നമുക്ക് ആ ടെൻഷനും സ്ട്രെസ്സും വളരെ അത് കൂടുതലായിരിക്കുകയും ചെയ്യും. ആ പെർഫോമൻസ് മിക്കപ്പോഴും തന്നെ നല്ല രീതിയിൽ വരാറുമില്ല. അതാണ് സ്കിൽ ലെവൽ എങ്ങനെയാണ് നമ്മുടെ പെർഫോമൻസിനെ അല്ലെങ്കിൽ യു ഷേപ്ഡ് ഗ്രാഫിനെ അഫക്റ്റ് ചെയ്യുന്നത്. അടുത്തത് പേഴ്സണാലിറ്റി. ഒരു വ്യക്തിയുടെ വ്യക്തിത്വം, നമ്മൾ ഇൻട്രോവേർട്സ് എന്നും എക്സ്ട്രോവേർട്സ് എന്നും രണ്ടായിട്ട് പേഴ്സണാലിറ്റി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻട്രോവേർട്സ് അല്ലെങ്കിൽ അന്തർമുഖരുടെ പ്രത്യേകത എന്താണ്? അവർക്ക്
മറ്റുള്ളവരുമായിട്ട് നന്നായിട്ട് ഇടപഴകി ജീവിക്കുന്നതിനേക്കാൾ കൂടുതൽ എങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒതുങ്ങിക്കൂടി കഴിയുന്നതിലാണ് താല്പര്യം. അപ്പോൾ അങ്ങനെയുള്ളവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദേ പെർഫോം ബെറ്റർ ഇൻ ലോ പ്രഷർ സിറ്റുവേഷൻസ്. കുറച്ച് സമ്മർദ്ദമുള്ള കാര്യങ്ങളിൽ, അതായത് അധിക സമ്മർദ്ദം കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒന്നും പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ വളരെ മോഡറേറ്റ് ആയിട്ട് ഉള്ള ടെൻഷൻ അല്ലെങ്കിൽ അറൗസൽ ഉള്ള കാര്യങ്ങളാണെങ്കിൽ അവർക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കാറുണ്ട്. എക്സ്ട്രോവേർട്സ് അല്ലെങ്കിൽ ബഹിർമുഖർ എന്താണ്, ദേ പെർഫോം ബെറ്റർ ഇൻ ഹൈ പ്രഷർ സിറ്റുവേഷൻസ്. കൂടുതൽ അറൗസൽ ഉള്ളതോ അല്ലെങ്കിൽ നന്നായിട്ട് പ്രഷർ ഉള്ള ടൈമിൽ കൂടി അവർക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. അടുത്തതാണ് ട്രെയ്റ്റ് ആൻസൈറ്റി. അതിൽ രണ്ട് ടൈപ്പ് കോൺസെപ്റ്റാണ് നമുക്ക് പഠിക്കാനുള്ളത്, സെൽഫ് കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആളുകളെക്കുറിച്ചും സെൽഫ് ക്രിറ്റിസൈസിങ് ആയിട്ടുള്ള ആളുകളെക്കുറിച്ചും. സെൽഫ് കോൺഫിഡൻറ്റ് പീപ്പിൾ പെർഫോം ബെറ്റർ അണ്ടർ പ്രഷർ. നല്ല ആത്മവിശ്വാസമുള്ളവർ നല്ല മാനസിക സമ്മർദ്ദം ഉണ്ടെങ്കിൽ കൂടി നന്നായിട്ട് പെർഫോം ചെയ്യും. സെൽഫ് ക്രിറ്റിസൈസിങ് പീപ്പിൾ ആർ ഡിസ്ട്രാക്റ്റഡ് ബൈ ദ സെൽഫ് ടോക്ക് ആൻഡ് ലൂസ് ഫോക്കസ് ഇൻ മോർ ചലഞ്ചിങ് സിറ്റുവേഷൻസ്. എപ്പോഴും സ്വന്തമായിട്ട് വിമർശിക്കുന്ന ആളുകൾക്ക് എന്താ സംഭവിക്കുന്നത്, എന്തെങ്കിലും ടെൻഷൻ അല്ലെങ്കിൽ ഹൈ പ്രഷർ സിറ്റുവേഷൻസ് വരുമ്പോൾ അവർ തന്നെ തന്നെ പറയും എന്നെ കൊണ്ട് സാധിക്കത്തില്ല അല്ലെങ്കിൽ എനിക്കിത് പറ്റത്തില്ല, ഇങ്ങനെയുള്ള സെൽഫ് ടോക്ക് അല്ലെങ്കിൽ നമ്മൾ നമ്മളോട് തന്നെ സംസാരിച്ച് കാര്യങ്ങൾ കുളവാക്കുകയാണ് സാധാരണ ചെയ്യാറ്. ആ രണ്ട് കോൺസെപ്റ്റാണ് ഉള്ളത് ട്രെയ്റ്റ് ആൻസൈറ്റിയിൽ. അടുത്തതാണ് ടാസ്ക് കോംപ്ലക്സിറ്റി. നമുക്ക് തന്നിരിക്കുന്ന ആ ജോലിയോ അല്ലെങ്കിൽ നമ്മുടെ ടാസ്കിൻ്റെ സങ്കീർണത എങ്ങനെയാണ് ഇതിനെ ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. രണ്ട് ടൈപ്പ് ടാസ്ക് ആണല്ലോ സാധാരണ ഉള്ളത്, ഈസി ടാസ്കും ഡിഫിക്കൽട്ട് ടാസ്കും. നമുക്ക് ഈസി ടാസ്ക് ആണെങ്കിൽ വളരെ ലോ ലെവൽസ് ഓഫ് അറൗസൽ ആണെങ്കിലും പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും. പക്ഷേ ഡിഫിക്കൽട്ട് ടാസ്ക് ആണെങ്കിലോ കുറച്ചും കൂടെ ബെറ്റർ അറൗസൽ അല്ലെങ്കിൽ ഒപ്റ്റിമം ലെവൽ ഓഫ് അറൗസൽ ഉണ്ടെങ്കിൽ മാത്രമേ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കാറുള്ളൂ. ഈ നാല് ഫാക്ടേഴ്സാണ് യു ഷേപ്ഡ് ഗ്രാഫിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഏതൊക്കെയാണ്? സ്കിൽ ലെവൽ ഓഫ് ദ ഇൻഡിവിജ്വൽ, പേഴ്സണാലിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ, ട്രെയ്റ്റ് ആൻസൈറ്റി ആൻഡ് ടാസ്ക് കോംപ്ലക്സിറ്റി. ഹിയർക്കിസ് ഡോട്ട്സ് ആൻഡ് ലോ ഒന്ന് റിവൈസ് ചെയ്യാം. ദിസ് തിയറി ഡിസ്ക്രൈബ്സ് എ ക്ലിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്ട്രെസ് ഓർ പ്രഷർ ആൻഡ് പെർഫോമൻസ്. ഒരു വ്യക്തിയുടെ പ്രകടനവും അദ്ദേഹത്തിൻ്റെ മാനസിക സമ്മർദ്ദവും ഏത് രീതിയിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന തിയറിയാണ് ഹിയർക്കിസ് ഡോട്ട്സ് ആൻഡ് ലോ. ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് ഇൻവേർട്ടഡ് യു തിയറി ഓഫ് മോട്ടിവേഷൻ അല്ലെങ്കിൽ ദ അറൗസൽ തിയറി ഓഫ് മോട്ടിവേഷൻ. അക്കോർഡിംഗ് ടു ഹിയർക്കിസ് ഡോട്ട്സ് ആൻഡ് ലോ, പെർഫോമൻസ് ഇൻക്രീസസ് വിത്ത് ഫിസിയോളജിക്കൽ ഓർ മെൻ്റൽ അറൗസൽ ഓർ സ്ട്രെസ് ബട്ട് ഓൺലി അപ് ടു എ സെർട്ടൻ പോയിന്റ് നോൺ ആസ് ഒപ്റ്റിമൽ ലെവൽ. വെൻ ദ ലെവൽ ഓഫ് സ്ട്രെസ് ബിക്കംസ് ടു ഹൈ, പെർഫോമൻസ് ഡിക്രീസസ് ഓർ ഡിമിനിഷസ്. ശാരീരികമോ മാനസികമോ ആയ സമ്മർദ്ദം ഒരാളുടെ പ്രകടനത്തെ നല്ല രീതിയിൽ ഒരു പരിധിവരെ മാത്രമേ ബാധിക്കുകയുള്ളൂ എന്നും അതിനുശേഷം വിപരീത ഫലമാണ് ഉണ്ടാക്കുന്നതെന്നും പറയുന്ന സിദ്ധാന്തമാണ് ഹിയർക്കിസ് ഡോട്ട്സ് ആൻഡ് ലോ. ഇത് ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്യുന്നതാണ്, എക്സ് ആക്സിസിൽ അറൗസലും വൈ ആക്സിസിൽ പെർഫോമൻസും. എന്നിട്ട് നമുക്ക് ലഭിക്കുന്നതാണ് ഇൻവേർട്ടഡ് യു ഷേപ്ഡ് കർവ്. അതായത് യു എന്ന ആൽഫബറ്റ് തല തിരിച്ച് വെച്ചിരിക്കുന്ന പോലെയുള്ളൊരു കർവാണ് നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ബെൽ ഷേപ്ഡ് കർവ്. അതുകൊണ്ടാണ് അതിനെ ഇൻവേർട്ടഡ് യു തിയറി ഓഫ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പഠിച്ചതാണ് ഫാക്ടേഴ്സ് അഫക്റ്റ് ഇൻ ദ യു കർവ്. ഏതൊക്കെയാണ്? ദ സ്കിൽ ലെവൽ ഓഫ് ദ ഇൻഡിവിജ്വൽ, പേഴ്സണാലിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ, ട്രെയ്റ്റ് ആൻസൈറ്റി ആൻഡ് ടാസ്ക് കോംപ്ലക്സിറ്റി. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഹിയർക്കിസ് ഡോട്ട്സ് ആൻഡ് ലോ ഓഫ് മോട്ടിവേഷനിൽ പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് ഈ ടോപ്പിക് നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്കായിട്ട് ടീച്ചർ എഡ്യൂക്കേറ്റർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കിന്റെ വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. എനിക്കറിയാവുന്ന ടോപ്പിക് ആണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യുക. താങ്ക് യു.